നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ അനിയൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഡ്രീം ഫോണുണ്ട്. അപ്പോൾ ആ ഫോൺ ഞാൻ അവന് മേടിച്ച് കൊടുത്തൊരു വീഡിയോ ആണിത്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ ഈ ഫോൺ ഓർഡർ ചെയ്ത കാര്യം അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സ്മാർട്ട് ഫോൺ വന്ന് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോയെ പറ്റി ചിന്തിച്ചത് തന്നെ. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി പറ്റിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. സാറിന് ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അനിയനെ വിളിച്ചിട്ട് എടാ ഒന്ന് ഫോക്കസ് സെറ്റ് ചെയ്യാനാന്ന് പറയാറുണ്ട്. അപ്പോൾ അവനിവിടെ വന്നിരുന്നിട്ട് ഞാൻ ഫോക്കസൊക്കെ മാനുവലി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് ഞാൻ അവനെ നൈസായിട്ട് ഇങ്ങോട്ട് വിളിച്ച് വരുത്തി. കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിയൽമിയുടെ ഒരു 6i എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു റിവ്യൂ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട സമയമായി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ ഫോൺ തിരിച്ചു മേടിച്ചു. അപ്പോൾ ഈ ഒരു സമയം പഴയ ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിലേക്ക് ഇവൻ്റെ സിം എടുത്തിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. റിവ്യൂ യൂണിറ്റ് തിരിച്ചു മേടിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനിവിടെ വന്നിരുന്നു ഫോക്കസ് സെറ്റ് ചെയ്യാനാന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു സിം ഊരി അതിലേക്ക് ഇട്ടോ എന്ന്. അതായിരുന്നു നമ്മുടെ ബേസിക് പ്ലാൻ. അപ്പോൾ അവന് കിട്ടിയ ആ ഒരു സർപ്രൈസ് ആണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ ഭയങ്കര ലുക്ക് അല്ലേ പോടാടുന്നു. ഞാ ഇല്ല ഞാൻ ഇല്ല നോ 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 അടുത്ത് റെക്കോർഡ് ചെയ്യുവാണോ? ഇല്ല അതൊന്നും ഉണ്ട് ഇല്ല. എനിക്കറിയത്തില്ല എങ്ങനെ എജക്ട് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. ഇതേ തട്ടല്ലേ ഇതായിരുന്നു ഓഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതേ കാലം തട്ടല്ലേ നേരെ ഇരിക്കും. ഇങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ലേ? എനിക്ക് താല്പര്യമില്ല പക്ഷേ. അല്ല ഞാൻ ഞാൻ ഇങ്ങനെ എജക്ട് ചെയ്യണം. ഇത് ഇങ്ങനെ ഇത് നീക്കി വെക്കോ. നിന്റെ ഭർത്താവിന് വാഴെടുത്തിരിക്കണോ അത്? ഞാൻ അവിടെ വാഴെടുത്ത് ഇങ്ങനെ കയറി വന്നാൽ മതി ഇങ്ങോട്ട്. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇത് അങ്ങനെയൊക്കെ വേണം. എന്നിട്ട് എന്നെ കളിയാക്കുമല്ലോ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെയൊക്കെ. ശരിട്ടാ. അല്ല രാജ് ഇത് ഇവിടുന്ന് ഇങ്ങനെ ചേരിച്ചാലോ? ഒന്നും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അങ്ങോട്ട്. നീ എന്നാ പറയാൻ പോകുന്നേ? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഇജക്ട് ചെയ്യുന്ന നീ എടുത്താ മതി. അന്ന് ഞാൻ പറഞ്ഞോളാം ഓഡിയോ. ആ അത് അതല്ല പവർ. നീ ചുമ്മാ സിമ്മ നിനക്കാ നീ ഫോൺ എന്നിട്ട് ഇങ്ങനെ വെച്ച് തരും. ഇന്ന് ഇതേലോട്ട് ഇട്ടോന്ന് പറഞ്ഞു കേട്ടോ. കാണിക്കുവേ സന്തോഷിക്കടാ നീ. ഇതാ ഇത് എങ്ങനെ ഇജക്ട് ചെയ്യുന്നോട്ടെ. അതൊക്കെ നോക്കി എന്റെ എത്ര കാണും ഇത്ര കാണാവുള്ളൂ. കരിമേഘ കെട്ടടിഞ്ഞൊരാഘോഷ കാവിൽ നിന്ന് കടൽ നിന്നൽ കാൽച്ചിലമ്പു ചിതറും താളം. നീ പ്രിപ്പയർഡ് ആയിരുന്നു നമ്മൾ തേക്ക് പോവാ. എനിക്ക് ഒരു മിനിറ്റ് പോക്കതാണോ നോക്കട്ടെ. എനിക്ക് നീ അതല്ല നിന്റെ ഹൈറ്റ്. നീ പോകത്തില്ലല്ലോ ഇങ്ങോട്ട്. ഞാൻ നിവർന്നിരിക്കട്ടെ സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതി. എത്ര തവണ തേക്ക് പോവാം? ഒറ്റ തേക്കേ ഉള്ളൂ. സ്റ്റോറേജ് ഇല്ല അതിനകത്ത്. കടിയില്ലേ മുടിയൊക്കെ ചെയ്യുകയോ. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ബാസ്കു ഭയങ്കര സന്തോഷത്തിലാണ്. ബാസ്കു ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിയൽമി 6i എന്ന് പറയുന്ന നമ്മുടെ ഒരു റിവ്യൂ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ബാസ്കുവിന് ആ ഫോൺ തിരിച്ച് ബോക്സിലാക്കി വെക്കേണ്ടി വന്നു. കാരണം നമ്മൾ റിവ്യൂ യൂണിറ്റ്സ് എല്ലാം റിട്ടേൺ ചെയ്യണം. അങ്ങനെ ബാസ്കു എങ്ങനെയുണ്ട്? നല്ല ഫോണായിരുന്നു പക്ഷെ പോകുമ്പോൾ ഒരു വശം. ബാസ്കുവിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഫോൺ കണ്ടുവച്ചിട്ടുണ്ട്. എടാ കിടിലം ഫോണാണ്, ഞാൻ കാണിച്ചു തരാം. നിന്റെ ഫോൺ ഇതാടാ. ഞാൻ എന്റെ അനിയന് വേണ്ടി കാത്തു സൂക്ഷിച്ച നിധിയാണ് ഗൈസ് ഈ ഫോൺ മേടിച്ചു. അതേതാ ഫോൺ എന്നറിയോ? സാംസങ് ട്രെൻഡോ? അമ്മയുടെ അവിടെ ഫോണാ. തൽക്കാലം സിമ്മ അതേ കിട്ടും. അടുത്ത മാസം ഫോൺ മേടിച്ചു തരാം. സിമ്മ കൂര്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവന്റെ ഇവൻ സിം എജക്ട് ചെയ്ത് ഇവൻ ഈ പുതിയ സ്മാർട്ട് ഫോണിലേക്ക് ഇടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ സ്മാർട്ട് ഫോൺ കേട്ടോ. ഓ പേപ്പർ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിനകത്ത്. കയറും കയറും അതിനകത്ത് വെച്ചാൽ മതി. ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. എന്നൊന്ന് ബൂട്ട് ചെയ്തേ. പവർ ബട്ടൺ ഒക്കെ പോയിരിക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. അങ്ങ് ഞെക്കി ഓൺ ആക്കിയാൽ മതി. ഓൺ ആകുന്നില്ലേ? ഫോൺ പോയേ കൊന്നോടെ. അയ്യോ മീഡിയോ ഫ്ലിങ് ആയല്ലോ. ചാർജറിലുള്ള പോക്ക് പോവാടാ. ഛേ, ഒരു കാര്യം ചെയ്യ്. ദാണ്ട് ഈ ഡസ്റ്റ്ബിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തോ സാധനം. എന്നത് അവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്. പോടാ.
എന്റെ ചേട്ടൻ പോടാ, ഇനി പൊട്ടിച്ചു നോക്കി ഏതാ ഫോണെന്ന്. നിനക്ക് ഏത് ഫോൺ വേണമെന്നായിരുന്നു പറഞ്ഞത്? പോക്കോ. ഇത് പോക്കോ ഒന്നും അല്ല, ഇതൊരു ബഡ്ജറ്റ് ഫോണാ, കുഴപ്പമില്ല. ഇതിപ്പോ എങ്ങനെയാണ്? ആദ്യമായിട്ടാണല്ലേ അൺബോക്സ് ശീലമില്ല. ഇങ്ങനൊന്നും അല്ല അൺബോക്സ് ചെയ്യുന്നത് ഗായ്സ്, നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനൊക്കെ പറയണ, എന്റെ വീഡിയോ ഒന്നും മോൻ കണ്ടിട്ടില്ലേ? ഇല്ലടാ. മലയാളത്തിലേക്ക് സ്ലൈഡ് ചെയ്താ മതി. എന്റെ അനുജന്റെ ഡ്രീം ഫോൺ മേടിച്ചു. എടാ സത്യം പറയാ, റിവ്യൂ എന്താണ്ട് തിരിച്ചു കൊടുക്കണ്ടാണോ? അല്ല, ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ. ഓടാ, എൻജോയ് ഇടാ ഒട്ടിക്ക്. നമസ്കാരം ഗൈസ്, നല്ല ക്യാമറ ഒക്കെയാണ്. മലയാളം ടെക്കിലൊക്കെ ഇരുന്ന് അൺബോക്സ് ചെയ്തല്ലോ. ഫ്ലാഗ്ഷിപ്പ് 64 MB ക്വാഡ് ക്യാമറ. വാവ്, നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കിട്ടുമായിരിക്കും, കിട്ടുമായിരിക്കണം. റിയാലിറ്റി ഇതെനിക്ക് എന്താണെന്ന് എക്സാക്ട്ലി അറിയത്തില്ല, സോ സോറി. 120 ഹെർട്സ് ഡിസ്പ്ലേ, റിഫ്രഷ് റേറ്റ്, നിനക്ക് ഫോർട്ട്നൈറ്റ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് പൊളിച്ച് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. മറ്റേ ആ കുഴപ്പമില്ല, കളിക്കാം. പൊട്ടിച്ചോ, ഇഷ്ടിയൊന്നും ആയിരിക്കില്ല ഈശ്വര. How do you feel, Basku? Bloody. എന്റെ മോനെ, blue. Blue ആയിരുന്നു നിനക്ക് ഇഷ്ടം. കവറൊന്നും ഞാൻ മേടിച്ചില്ല, നീ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള കവർ മേടിച്ചു. അടി, നീ വീഡിയോ എടുത്തതിന് വേറെ ആർക്കോ വാങ്ങിച്ചാന്ന് റിവ്യൂ അങ്ങനെ അതൊന്നുമല്ല. എങ്ങനെയുണ്ട്? കണ്ണിന്ന് വെള്ളം വരുന്നു. എന്റെ ആദ്യത്തെ ഫോണാ. മലയാളം തെക്കിനെ ഒന്ന് പൊക്കി അടിച്ച്. മലയാളം തെക്ക് വളരെ നല്ലൊരു നല്ലൊരു ചാനലാണ്, സമ്പ്രദായമാണ്. അത് കൊള്ളാം. ഓ, ഫോൺ ഓൺ ചെയ്തോ. MIUI. നീ വിചാരിച്ചു നിനക്ക് ഞാൻ നോട്ടൺ തരുമെന്ന്? ഇല്ല, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഓ, സ്വന്തമായിട്ട് ഫോണൊക്കെ ആയല്ലോ ബാസ്കുവിന്. എടാ, ഈ ഉടുപ്പ് എന്റെ കേട്ടോ. ഇതെന്റെ ഉടുപ്പ്, എന്റെ വ്ളോഗ് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയത് എന്റെ ഉടുപ്പാണ്. ഇല്ല, പക്ഷെ നീ അന്ന് മറ്റേ ഗോമിന്റെ കൂടെ എടുക്കാൻ പോയപ്പോ എന്റെ ടീഷർട്ട് ആയിട്ട്. ഇതാണ് അനിയൻ വലുതായുള്ള കുഴപ്പം. ബാസ്കുവിന് ഇനി ഫോർട്ട്നൈറ്റ് ഒക്കെ കളിക്കാറ്, അർത്ഥം മനസ്സിലായല്ലോ. മുറിയിൽ നിന്ന് ഇറങ്ങി പൊക്കോണമെന്ന്. ഇനി മേലാ എന്റെ പ്ലേ സ്റ്റേഷനെ കൈവച്ചേക്കല്ലേ, സ്വന്തം മുറിയിരുന്ന് ഗെയിം കളിച്ചോളും കേട്ടല്ലേ. നീ പ്രതീക്ഷിച്ചോടാ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയായിരുന്നു ഞാൻ ഫോക്കസ് ആക്കാൻ തന്നെയാ വിളിച്ചതോ? ഇല്ല, ഞാൻ വിചാരിച്ചത് നിന്നെ നീ മറ്റേ ഇത് കൊടുക്കുന്ന വീഡിയോ ആയിരിക്കും എടുക്കുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടാ? അടിപൊളി, നല്ല സ്മൂത്താ. നീ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വേറെ ഫോണില്? എടാ, എന്റെ ഫോണെ പോലും ഇല്ലടാ ഈ റിഫ്രഷ് റേറ്റ്. എന്റെ 60 Hz അറിയാം, നിനക്ക് 120 നേരെ ഡബിൾ. ആ, നീ ഒന്ന് എഴുന്നേറ്റ്, നിനക്ക് സൂൾ ഇട്ട് തരാം. വെയിറ്റ്. എനിക്ക് പഠിക്കണം. ഫോണ് നോക്കി, അമ്മയുടെ കൊടുത്തേടാ. നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ ഫോൺ ഉപയോഗിച്ചാ പോലെ ഉപയോഗിച്ചാ. മൃഗങ്ങളുടെ മാത്രമേ കേട്ടിട്ടില്ലോ.
മലയാളം ടെക്ക് എന്ന് ഞാൻ കാണിട്ട് ആ ചുമ്മാ വീഡിയോ എടുക്കുക. അതെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചതല്ല ഇവന്, ഈ ഫോണെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ട് പറഞ്ഞില്ല, ഇത് എന്നാലും വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. പക്ഷെ ഇവൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് ഫോൺ എടുക്കണം, പുതിയ ഫോൺ എടുക്കണം, പോക്കോ മതി എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്നാലും എക്സ്പെക്ട് ചെയ്യത്തില്ല, അങ്ങനെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തത. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറയടാ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അല്ല, എനിക്ക് പറയാം, ഇതുപോലെ എന്തായാലും ഒരുപാട് പേടി എനിക്ക് ഇടയ്ക്ക് പേടിപ്പിക്കുക, അതാകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ശരി ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കുക. അത്രേ ഉള്ളൂ അതിന്റെ വീടേ. ഓക്കെ, അപ്പൊ എന്റെ അവസാനത്തെ എൻഡിങ് ഡയലോഗ് പറഞ്ഞാലേ ഈ ഫോൺ തരത്തുള്ളൂ, ഇല്ലേ? ഞാൻ എടുത്ത് ഓയിലിക്സ് ഇടാൻ പോവാ. ഞാൻ എങ്ങനെ വീഡിയോ എൻഡ് ചെയ്യുന്നെന്ന് പറ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി അടുത്ത ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ. ഗുഡ് ബൈ.